പാരിജാതം തിരുമിഴി തുറന്നു. ഈ സ്റ്റേറ്റ്മെൻ്റ് ഇതെന്തായി പറഞ്ഞെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ? പാരിജാതം തിരുമിഴി തുറ എന്തിനെ കൊള്ളുക? ഇമ്പ്രവൈസ് ചെയ്ത് കേടുവരുത്തിട്ട് ഈ പറയുന്ന കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. പാരിജാതം തിരുമിഴി തുറന്നു എന്ന് പറഞ്ഞാൽ സംഗതി ഉണ്ടാക്കാൻ പറ്റാത്തതാണ് വേറെ മറ്റ് എത്ര സംഗതി വേണം? ഈ എവിടെയാണ് സംഗതി വേണ്ടതെന്നാ? ഈ സംഗതിയൊക്കെ അനാവശ്യമായിട്ട് പാടരുത്. വേണ്ടുന്ന സ്ഥലത്ത് വേണം താനും. അല്ലെങ്കിൽ വെറുതെ സംഗതി പാടുക? നാല് സംഗതി പാടുന്ന അടുത്ത് എട്ട് സംഗതി പാടുക എന്തിനാ കൊള്ളുക? വൃത്തികേടാ? അങ്ങനെ ചില ആൾക്കാർ സംഗതി പാടിയ ഗംഭീര എന്തിനു വിവരക്കേടാ? അത് സംഗതിയല്ല, എന്തിനു സംഗതി എന്നുള്ളതാണ് ആദ്യമായിട്ട്. സംഗതിയെ വേണ്ടയെടുത്താൽ വേണ്ടോ? അപ്പോൾ പാരിജാതം തിരുമുടി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ്, ആ പാരിജാതം എന്ന് പറയുന്ന ചെടി പൂവ് ഇങ്ങനെ വിട പൂവ് ഇങ്ങനെ വിടർന്നു എന്നാണ് പറയുന്നത്. കണ്ണൂർന്ന് പറഞ്ഞാൽ പൂവ് ഇങ്ങനെ വിടർന്നു, അതാണ് ഈ പറഞ്ഞ ഭാര്യാദം തിരുമുടി തുറന്നു എന്നുള്ളത്. അതിന് വേറെ സംഗതി. അപ്പോൾ ഈ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇതിൽ സംഗതി ചേർക്കേണ്ട സ്ഥലത്തേ വേണ്ടു. ഇതിലൊന്നും ചെയ്യരുത്. അത് നല്ല എക്സാമ്പിളല്ലേ? ഇങ്ങനെയാണ് കുറേ പാട്ടുകൾ ഇമ്പ്രവൈസ് ചെയ്ത് കേടുവരുത്തുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുള്ള അതിന് വേറെ ട്യൂണ്. ഇത് ഇങ്ങനെയായാൽ ആ രാഗ വഴി കൂടെ പിന്നെ സഞ്ചരിക്കുക, പിന്നെ കുറേ ആലാപുണ്ടാക്കി എന്തൊരു വൃത്തിയുടെ അതൊക്കെ. പിന്നെ വേറെ ഓർക്കസ്ട്ര ചെയ്തിട്ട് ന്യൂ പ്ലാനിൽ ഒരു യോജിപ്പില്ല. അതൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല. എങ്ങനെ ഒരു 10, 50, 60 കൊല്ലമൊക്കെ ആകുമ്പോൾ അച്ഛനൊക്കെ ആയിട്ട് ജീവിക്കണേ അച്ഛനെ ഭംഗി വരാതെന്ന് പറഞ്ഞിട്ട് മാറ്റില്ലേ? ഇത് വേറൊരു അച്ഛനെ വയ്ക്കാം നമുക്ക്. ഈ അച്ഛൻ നല്ലതല്ല എന്നൊക്കെ തോന്നുന്ന ഒരു വികാരമാണ് അതിന് വരിക. ഒരിക്കലും ഇന്നസെൻറ്റ് പറഞ്ഞുവിടാ, ഇത് ആരുടെ ഫോട്ടോ ഉണ്ടാവും വീട്ടിൽ? എൻ്റെ അച്ചാച്ചൻ്റെ. എന്തൊരു ഭംഗിയാടാ, എനിക്കൊരു കോപ്പിയാടാ, എനിക്ക് എൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ അച്ചാച്ചന് ഇത്ര ഭംഗിയില്ലാന്ന് എന്താ ഇന്നസെൻറ്റ് തമാശ ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ള സമയത്ത് പറഞ്ഞാൽ ഇതേപോലെ ചെയ്യുന്നതിന് യാതൊരു അർത്ഥമില്ല. ഞാനതിന് യോജിപ്പില്ല. എൻ്റെ ഒരു പാട്ട് കൽപ്പാന്നാലും വേറെ ഓർക്കസ്ട്ര ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ വേറെ ചെയ്യുക, എന്തിന്? അതൊക്കെ ആ പാട്ടിലേക്ക് വേണ്ടുന്ന കാര്യം അങ്ങനെയും വേണ്ടു, അതിന് കൂടുതൽ വേണ്ട. ഇപ്പം സന്യാസിനി ഇനി വേറെ ട്യൂൺ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ? ആ പാട്ടൊക്കെ ഇനി എന്ത് ചെയ്തത്തെ കാര്യം? കരയെഴുതുമ്പോഴത്തിരിക്കുന്നു. ഇനി വേറെ ട്യൂൺ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അതിന് വേറെ ട്യൂൺ ചിന്തിച്ച് നോക്കും. മോള് തുടരുത്, അതൊക്കെ ആ 100% അത് തന്നെ ചേരൂ. അതാണ് ഈ ഗുരുക്കന്മാരെയൊക്കെ. ഇതിവിടെ ഈ എന്തെങ്കിലും ഈ ഞാൻ പറയണില്ല അതിനെ പറ്റി വിഷമാത്. എന്താ ചെയ്യുക? അവർക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനേ എനിക്ക് പറ്റുള്ളൂ. അനാവശ്യമായിട്ടുള്ള ഈ കാര്യത്തിലൊക്കെ ചെന്ന് പെടാതെ ഗുരുനിന്ദ അല്ലെങ്കിൽ ഗുരുവിനെ നമ്മൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു, എണീറ്റ് നിൽക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സ്വഭാവമല്ലേ വേണ്ടേ? നമ്മളെയൊക്കെ വയസ്സിന് മൂത്ത ആൾക്കാരെ നമ്മൾ പേര് വിളിക്കാണ്ട് ചേട്ടാത അമ്മാവനാണെങ്കിൽ അമ്മാവനോ അങ്ങനെയൊക്കെ വിളിക്കേണ്ട മനോഭാവം വേണ്ടേ? ഇതൊന്നുമില്ല. അതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. ശരിയല്ല. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം ഇപ്പം ഇപ്പോഴത്തെ ആ ഒരു ആളുകൾക്ക്, ഇപ്പം ഞങ്ങളെക്കാട്ടിലും അല്ലെങ്കിൽ ഇനി വരുന്ന കുട്ടികളുടെ ഒരു ജനറേഷൻ ഈ പഴയ പാട്ടുകൾ അത്ര അറിയണം എന്നില്ല, പണ്ടത്തെ നല്ല മെലഡീസ് അത്ര അറിയണം എന്നില്ല. അപ്പം അവർക്ക് ഇതൊരു ഇപ്പോൾ യൂട്യൂബിൽ ഈ കവർ അൺപ്ലഗ്ഡ് ഒക്കെ വരുമ്പം ആ പാട്ടിൻ്റെ ഒരു ബ്യൂട്ടി അവരിലേക്ക് കൂടി കൺവേ ചെയ്യാൻ പറ്റുന്നൊരു സാധ്യതയില്ലേ അതിന്? ഞാൻ പറയുന്നത് റിയാലിറ്റി ഷോകൾ കാണാം. എത്ര കൊച്ചു മക്കളെ പാടുന്നത് പാട്ടുകൾ, എന്തെങ്കിലും ഈ പുതിയ തലമുറയെടുത്ത് ഇന്നത്തെ പാട്ടുകൾ വല്ലതും പാടുന്നുണ്ടോ? ഒരാൾ പാടുന്നില്ല. പാടുന്നത് ബാബുരാജിൻ്റെയും ദയാനന്ദ മാഷിയും സ്വാമിയുടെയും ഇങ്ങനെയുള്ള പാട്ട്, അർജുന മാഷയൊക്കെ പാട്ട്, അങ്ങനെയുള്ള രവീന്ദ്ര മാഷെ ജോൺസണിയൊക്കെ പാട്ട പാടുന്നുണ്ടോ? എൻ്റെയും 8-10 പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ട് ഫോളോവേഴ്സ്. ഇതെന്താണെന്ന് പറയുമോ? ഞാൻ പറയുന്നത് അവർക്കൊക്കെ ഇത് അറിയാം. പുതിയ പാട്ടുകൾ അങ്ങനെ പാടാൻ പറ്റുന്നതല്ല എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അവർക്ക് അതൊക്കെ ആ സമയത്തിനെ വെച്ച് നടന്നോട്ടെ എന്ന്. പാട്ട് പാടണമെങ്കിൽ നമുക്ക് വൃത്തിമെടുപ്പുള്ളൊരു മെലഡി പാടണ്ടേ? മനസ്സിരിക്കുമ്പോൾ നല്ല പാട്ടാവണ്ടെന്ന് അച്ഛനമ്മമാർക്കൊക്കെ ആ ബോധമുണ്ട്. കുട്ടികൾ ആ വഴിയിലാണ് വരുന്നത്. ചെറിയ കുട്ടികൾ 3 വയസ്സ് 5 വയസ്സുള്ള കുട്ടികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പാടുന്നത് കേട്ടാൽ തരിച്ചിരിക്കും നമ്മൾ. ഇത്രയൊരു ടാലൻറ്റാണ്. അപ്പോൾ ഈ കുട്ടിന് 10-15 വയസ്സൊക്കെ ആവുമ്പോഴേക്കും എന്തായിരിക്കും അവളുടെ സ്ഥിതി? നമ്മൾ ആലോചിക്കും അവർ പാടുന്ന പാട്ടൊക്കെ ഇതല്ലേ. അപ്പോൾ ഇപ്പം വേറെ എന്തെങ്കിലും ഓർക്കസ്ട്ര ഇതിലാണ്ട് അൺപ്ലഗ്ഡ് ആയിട്ടുള്ള സാധനമൊക്കെ ഒന്നും ഇങ്ങനെ ചെയ്തു, അത് അതൊരു രസത്തിന് ചെയ്തോട്ടെ. പക്ഷേ അതൊരു മാമൂലായിട്ടൊരു സാധനം അതിൻ്റെ ആവശ്യമില്ല. ബാബുക്കയുടെ പാട്ടുകൾ ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ ചെയ്ത ഗസൽ മൂഡുള്ള പാട്ടുകളാണ്.
സ്വാമിയുടെയും ദേവരാമാഷിയും രാഗമാഷിയൊക്കെ കർണാട്ടിക് ബേസ്ഡാ. എം എസിൻ്റെ ഒക്കെ എന്തൊരു പാട്ടുണ്ട്, എത്ര ആയിരം പാട്ടുള്ള എം എസിൻ്റെ ഒക്കെ. അതൊക്കെ ഓരോന്ന് പറയാം. ഒരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞാൽ 10 ട്യൂൺ അപ്പ് ഉണ്ടാക്കാൾ എം എസ് 10 ട്യൂൺ ഉണ്ടാക്കാൻ ഒരു വിഷമമില്ലാതെ എല്ലാം നന്നാവും, ആവശ്യമുള്ളത് നന്നായി. അതൊക്കെ ഗുരുക്കന്മാർ വലിയ ആചാര്യന്മാരവിടെ അവരൊക്കെ കാണിച്ച വഴിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ വേറെ വഴി അന്വേഷിക്കേണ്ട കാര്യമില്ല. ആ വഴിയിലൂടെ സഞ്ചരിക്കുക. കൊച്ചു കുട്ടികളൊക്കെ ആ വഴിയിലൂടെ വരാനാണ് അവർ ശ്രമിക്കേണ്ടത്. പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്ന ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ടേസ്റ്റ് അനുസരിച്ച് ചെയ്തോട്ടെ. അതിന് നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ നിന്നോട്ടെ, അതിനെന്താ വിഷമം. പക്ഷെ മറ്റത് തള്ളിക്കളഞ്ഞിട്ട് ഇത് പറ്റില്ല. അതന്നെ നിൽക്കുന്നതിവിടെ അല്ലേ സംശയം. എന്താ അത് മാനിക്കണം.